ഞങ്ങൾ എന്ത് ചെയ്യാൻ വന്നതാണെന്നും നിങ്ങൾ എന്ത് ചെയ്യണമെന്നും ഇനി പ്രത്യേകം പറയണോ? ഇവൻ ഇംഗ്ലീഷ് സിനിമകൾ കൂടുതൽ കാണുന്നതെന്നാ തോന്നുന്നു. നിങ്ങളെല്ലാരും അവൻ ചെയ്യുന്ന പോലെ ചെയ്യും. ഇവിടുത്തെ മാനേജർ ആരാ? ഞാനാ സാർ. അടക്ക്, ലോക്കർ അവിടെ. ആരെങ്കിലും അനങ്ങിയ തീർത്ത് കളയും ഞാൻ. നീ എന്താ തിരയുന്നത്? നിനക്ക് സിനിമ ഫേസ് ആണോ? എനിക്കെന്താ സീരിയൽ ഫേസോ? ഉള്ളതിൽ ഇത് തന്നെ ബെറ്റർ. എഴുന്നേക്ക്, പുറത്ത് ഞങ്ങൾക്ക് വേണ്ടി കുറെ പേര് കാത്തു നിൽക്കുന്നുണ്ട്. നടക്കാൻ കൊണ്ട് ഈ ബിൽഡിംഗ് പോലീസ് വളഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇനി രക്ഷപ്പെടാനാവില്ല. ഒരടി മുന്നോട്ട് വെച്ചാൽ വെടിവെക്കും. ആരെങ്കിലും ഒരടി മുന്നോട്ട് വെച്ച വെടിവെക്കും. ബോസ് 2 കോടി എന്നാ പറഞ്ഞേ, ഇതിപ്പോ 2.5 കോടിയുണ്ട്. ബാങ്കുകാർ 3-4 എന്നൊക്കെ പറയും. ഇപ്പൊ എന്താ ചെയ്യാ? നീ പറ. എന്ത് ചെയ്യാനാ? ബോസ് പറഞ്ഞത് ബോസിന് കൊടുത്തേക്കാം, 50 നമുക്ക് എടുക്കാം. ഇത്ര നല്ലവനാവല്ലേ, ഇത്ര കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് നമുക്ക് വേണ്ടിയാ, അവന് വേണ്ടിയല്ല. നീ പറഞ്ഞു വരുന്നത് ഇതിൽ നിന്ന് 1 കോടി അവന് കൊടുത്തിട്ട് ബാക്കി നമുക്കങ്ങ് എടുക്കാം. ബോസ് എങ്ങാൻ പറഞ്ഞാ നമ്മളെ തീർത്ത് കളയും. നീ പറഞ്ഞതുപോലെ അവന്റെ കൈ കിട്ടുന്നതിന് മുമ്പ് നമുക്ക് സ്ഥലം വിടാം. റിസ്ക്കാടാ, ഒരുപക്ഷെ പിടിച്ചാലോ? നമ്മൾ അയാൾക്ക് അഡ്രസ് ഒന്നും കൊടുക്കുന്നില്ലല്ലോ, പിന്നെന്താ? എനിക്കെന്തോ പേടിയാവുന്നു. എന്തായാലും ഞാൻ ബോസിനെ ഒന്ന് വിളിക്കട്ടെ. ഏയ്, മര്യാദയ്ക്ക് പറയാ, ഈ പൈസ കൊണ്ട് നമുക്ക് ഓടിപ്പോകാം. എന്താടാ, നീ എന്നെ വിരട്ടുവാണോ? കാശ് ബോസിന് തന്നെ കൊടുക്കാം. ഞാനിത് വിട്ടുതരില്ല. പറയുന്നത് അനുസരിക്കുന്നു അതോ മരിക്കാനോ? പിന്നെയും പേടിപ്പിക്കാണോ? പറഞ്ഞു മനസ്സിലാവില്ലേ? ഞാനും അതാ പറയുന്നേ. ചെന്നൈ വെച്ച് നടക്കും, നീ ബെറ്റ് വെച്ചോ. നിനക്ക് എന്തായടാ? വന്നോ, 5 മിനിറ്റ് അകത്ത് വരും. കാരവൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. ആ, നീ പോയി ആ ഹീറോയ്ക്ക് ഡ്യൂപ്പ് ഒന്ന് നോക്ക്. ബാബു, ലൈറ്റർ ഉണ്ടോ? അപ്പൊ സിഗരറ്റോ?
അതാദ്യം ചോദിക്കായിരുന്നല്ലോ. ആദ്യം ചോദിച്ചാൽ തരില്ലല്ലോ. താങ്ക്സ്. കത്തിച്ചേരണോ? ഇത് പുറത്ത് കത്തിച്ചാ അകത്ത് കത്തിപ്പോവും. ജസ്റ്റ് ഒരു ഫീലിന് വേണ്ടി, അത്ര തന്നെ. എന്തോ ബിസിയാണെന്ന് തോന്നുന്നു, എന്നാ പോയിക്കോ. മാഡം പോയി, നീ പറഞ്ഞ ആളെ വിടാ. വരുവടാ, ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യും. പെട്ടെന്ന് ഹീറോയിൻ വരുമ്പോഴേക്കും നമുക്ക് പണി തീർക്കണം. ഓടി. എന്തായി? അതേടാ, രാത്രി എന്നെ അനിയൻ മൂക്കുമുട്ട കുടിച്ചിട്ട് ഇറങ്ങി അങ്ങ് പോയി. ഞാൻ കാറും എടുത്തിട്ട് ആ വന്നോണ്ടിരിക്കുന്നു. പഞ്ചറായോ? പഞ്ചറായെന്ന് ഞാൻ പറഞ്ഞോ? മുമ്പിൽ തയ്യാറാണോ അതോ ബാക്കിൽ എത്തിയോ? ഹീറോയിൻ എവിടെ? ദേ വന്നു കഴിഞ്ഞു. കാറ് പഞ്ചറായോ? പഞ്ചറായടാ, ചെറിയ പഞ്ചറൊന്നും അല്ല. പെണ്ണ് വന്ന് ഫോൺ വെക്ക്. അവളെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? മേക്കപ്പ് ഇല്ലാതെ ആരായാലും ഇങ്ങനെ തന്നെ ഇരിക്കും. നിങ്ങൾ ഇവിടെ നിൽക്കേ, ഞാൻ പോയി ഒന്ന് സംസാരിച്ചിട്ട് വരാം. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ സുബ്രാജ് ദയാ നിൽക്കുന്ന ആളാ. എന്നെ കുറിച്ചാ പറയുന്നേ? വരൂ, മീറ്റ് ചെയ്യാം. അടുത്ത് ചെല്ലുമ്പോഴേ ഹഗ് ചെയ്തൊരു കിസ് അടിച്ചേ. മിസ്റ്റർ സുബ്രാജ്. ഇത് നമ്മൾ വിചാരിച്ചതുപോലൊന്നും അല്ല. ഷേ എന്നെ കണ്ടപ്പോഴേ കെട്ടിപ്പിടിച്ച് ഉമ്മാന്നടേ. എനിക്കറിയാടാ നീ ഇത് വിശ്വസിക്കില്ല എന്ന്. സമയാവുമ്പോ നിനക്കും കാണാമല്ലോ. ഷൂട്ടിംഗ് കഴിഞ്ഞ ഷേ ഫ്രീ ആണല്ലോ അല്ലേ? മാഡം ഫ്രീ ആണ്, പക്ഷേ അതേ കുറിച്ച് ഓർത്ത് ടെൻഷൻ ആകണ്ട. ഒന്നോ രണ്ടോ ലക്ഷം കൂടിയാലും കുഴപ്പമില്ല. ശ്രേയ വരണം, നാട്ടിൽ എനിക്കൊരു നല്ല പേരുള്ളതാ. അതുകൊണ്ട് മാഡം വിളിക്കുന്നു. നിങ്ങൾ സുബ്ബരാജാണല്ലേ? ഹലോ. ആ സുബ്ബരാജു, ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് വന്ന് ഡാൻസ് ചെയ്യണം. ഐറ്റം ഡാൻസ് മതിയല്ലോ? അത് മതി, ധാരാളം മതി. ശരി, എനിക്ക് ഷോർട്ടിന് സമയമായി. ബാക്കി ഫോർമാലിറ്റീസ് എല്ലാം ചന്ദുവിനോട് സംസാരിച്ചാൽ മതി. ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം വന്നാ മതി. ആര്? ഞാന. അതെന്താ അങ്ങനെ? വാ കൊണ്ട് പറഞ്ഞാ ഞാൻ വരും, നോട്ട് കൊണ്ട് പറഞ്ഞാ മാഡം വരും. ഓ, അഡ്വാൻസ് അല്ലേ? എത്രയാ? 2 ലക്ഷം. ഇതാ, ഈ 1 ലക്ഷം കൂടെ കൊടുത്തിട്ട് അടുത്ത് നിന്ന് പെണ്ണിനെ കൂടെ കൊണ്ടുവരാൻ പറ. ആ പിന്നെ ഫുൾ മേക്കപ്പിൽ വരാൻ പറയണം. ഞാൻ ശ്രേ എന്ന് പറഞ്ഞിട്ട് വേറെ ആണിനെ കൊണ്ടുവന്നേക്കാം. ആ പെണ്ണിനോട് പോകാൻ പറഞ്ഞിട്ട് ഫോണുകളിലെല്ലാം സിം എടുത്ത് മാറ്റിയിട്ട്. ശരി.